നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം ടുഡേ ടുഡേ തേർട്ടി സെവൻത് ഡേ ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് മുപ്പത്തി ഏഴാമത്തെ ദിവസം ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സാങ്കയോഗത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ॐ नमो श्री आद्या वेदप्रतिपाद्या जय जय स्वसंवेद्या आत्मरूपा गीता ध्यान पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन घृदितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्धदामि भगवल् गीते भवद्वेषिणीम् భగవద్గీత శ్లోకం రెండాధ్యాయ నా శ్లోకం కర్మ్యేవాదికారే మా ఫలి కదా మా కర్మఫలహేతుర్భూ మాది సంగుస్వ కర్మణి కర్మ్యేవాదికారే माफलेषु कदाजना मा कर्मफलहेतुर्भू मा देहि संगुस्त्व कर्मणि कर्मण्येवाधिकारस्ते मा फलेषु कदाजना मा कर्मफलहेतुर्भू मा देहि संगुस्त्व कर्मणि ओम भगवान परिविगेणा अलयो अर्जुन നീ കർമ്മം ചെയ്യുന്നതിന് മാത്രമാണ് നിനക്ക് അധികാരം കർമ്മഫലത്തിൽ ഒരിക്കലും അത് അധിഷ്ഠിതമാകരുത് ഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടെ കർമ്മം ചെയ്യരുത് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുകയും വരുത് ഭഗവാൻ അർജുനോട് പറയുകയാണ് അല്ലയോ അർജുന നിനക്ക് ശ്രദ്ധിക്കുക എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിനക്ക് നിൻ്റെ കർമ്മം ചെയ്തേ പറ്റൂ കർമ്മത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത് സ്വന്തം കർമ്മം ചെയ്യുകയാണ് ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യം അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നിൻ്റെ കർമ്മമായ യുദ്ധം ചെയ്യുക ഇതിൽ ഭഗവാൻ കർമ്മത്തിൻ്റെതായ നാല് കർമ്മയോഗത്തിൻ്റെ നാല് പ്രധാന തത്വങ്ങളും ഈ ഒരു ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് ഒരു മനുഷ്യൻ അവൻ്റെ കർമ്മത്തിൽ കർമ്മ എത്രയും നന്നായി എങ്ങനെ കർമ്മം ചെയ്യാം എന്നായിരിക്കണം അവൻ്റെ ശ്രദ്ധ ഫലം എന്താകും എന്നതിനെക്കുറിച്ച് ആദ്യമേ ചിന്തിക്കുവാൻ പാടില്ല ഉൾക്കണ്ട പാടില്ല ഒരു പ്രത്യേക ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നവനാകരുത് തൻ്റെ കർമ്മം ചെയ്യാതിരിക്കുകയും കർമ്മവിമുഖനാവുകയും ചെയ്യരുത് ഈ നാല് തത്വങ്ങളും ഉൾക്കൊണ്ട് നാം പ്രവർത്തിച്ചാൽ നമുക്കെപ്പോഴും സമാധാനവും സന്തോഷവും ആത്മതൃപ്തിയും തീർച്ചയായും നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉത്തമമാവുകയും ചെയ്യും അത് അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്നതാണെങ്കിലും നാം എല്ലാവർക്കും ഇത് ബാധകമാണ് ഗീതാ ധ്യാനം എത്ര ഗീതാ വിചാരശ്ച പഠനം പാടനം ശുതം താഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവഹി ഓ ഭഗവാന്റെ അടുത്ത ശ്ലോകം നാളെ കാണാം അതുവരേക്കും നമുക്ക് ഏവർക്കും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാം എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്